നമസ്കാരം. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേരളം വളരെ ഭീതിയോടെ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ടായിരുന്നു. കേരളത്തിൽ കലാപ സാധ്യത. 140 കേന്ദ്രങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്നു. ഒരു വലിയ കലാപത്തിനുള്ള പദ്ധതിയാണ് സംഘപരിവാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആയുധങ്ങളെടുത്ത് മുഴുവൻ പ്രവർത്തകരും പ്രകടനങ്ങൾക്ക് എത്തണമെന്ന് RSS പ്രവർത്തകർക്ക് നേതാക്കൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണങ്ങൾ ഒഴിവാക്കി നേതാക്കൾ നേരിട്ടാണ് പ്രവർത്തകരെ ബന്ധപ്പെടുന്നത്. പ്രകടനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൂടെയാണ്. അമിത്ഷായുടെ നേരിട്ടുള്ള നിർദ്ദേശമാണ്. ഇങ്ങനെ ഒരു നാട്ടിൽ ഭീതി ജനിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാർത്തകളാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിപ്പിച്ചത്. ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇത്തരം വാർത്തകൾക്ക് ആധാരം എന്നാണ് പറയപ്പെടുന്നത്. വാർത്ത പുറത്തു വന്നതിന് പിറകെ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും അവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഉയർത്തെഴുന്നേറ്റു. അമിത്ഷാജി കളത്തിലിറങ്ങി, ജിഹാദികളെ, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾ നാടുവിടേണ്ടി വരും. ആരെയാണ് ജിഹാദികൾ എന്ന് വിളിക്കുന്നത് എന്നറിയാമല്ലോ. മുസ്ലിങ്ങളായാണ്. അപ്പം മുസ്ലിങ്ങളെല്ലാം നാടുവിടേണ്ടി വരും എന്നുള്ള ഗീർവാണങ്ങളായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ. എല്ലാം അവസാനിക്കാൻ പോകുന്നു, ദണ്ഡയും വണ്ടയും കുണ്ടയും എടുത്ത് ഞങ്ങൾ സംഹാര താണ്ഡവമാടുമെന്നൊക്കെയുള്ള വീരവാദങ്ങൾ പലയിടത്തുനിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. സത്യത്തിൽ കേരളത്തിൽ അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പലരും കരുതി. ഗുജറാത്ത് കലാപം പോലെ, മറാഠ് കലാപം പോലെ ഒരു കലാപത്തിന് RSS സ്കോപ്പ് കൂട്ടിയോ എന്ന് ചിലരെങ്കിലും സംശയിച്ചു. എന്നാൽ സത്യം പറയാമല്ലോ, മല പോലെ വന്നത് എലിവാണം പോലെയായിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെയും ഇവിടെയുമൊക്കെ കുറച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ചതൊഴിച്ചാൽ കാര്യമായ ഒരു ചലനവും സംഘപരിവാർ പ്രതിഷേധത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. RSS നേതാവിനെ വെട്ടിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സംഘപരിവാറിന്റെ 140 പ്രതിഷേധത്തിനുള്ള ആഹ്വാനം. ഇന്റലിജൻസ് റിപ്പോർട്ടായതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിനിടയിൽ ചില പൊട്ടലും ചീറ്റലും ഒക്കെ പ്രതീക്ഷിക്കുകയും ചെയ്തു കേരള സമൂഹം. പക്ഷേ പ്രകോപനപരമായ ചില മുദ്രാവാക്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ RSS അംഗങ്ങൾ പതിവിന് വിപരീതമായി കുഞ്ഞാടുകളായിരുന്നു. പോലീസ് എന്തൊക്കെയോ കരുതൽ നടപടി എടുക്കും, കരുതൽ തടങ്കലുണ്ടാകും, നേതാക്കളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. RSSനെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ച് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ചന്ദ്രമോഹൻ കൈതാരം എന്നയാളെ ബാംഗ്ലൂരിലെ ജോലി സ്ഥലത്ത് പോയി ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരൊന്നും ഇതുവരെ ഉറക്കമെണീറ്റിട്ട് പോലുമില്ല. കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ തലവെട്ടി പട്ടിക്കിട്ട് കൊടുക്കുമെന്നൊക്കെ സംഘപരിവാർ മുദ്രാവാക്യം വിളിച്ചെന്ന് കേൾക്കുന്നു. എന്നാൽ പോലീസ് ഇതൊന്നും അറിഞ്ഞ മട്ടേയില്ല. അല്ലെങ്കിലും ഇല്ലാത്ത ഒരു ആഭ്യന്തരമന്ത്രിയുടെ തലവെട്ടി പട്ടിക്കിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയുമല്ലേ? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഉറക്കമാണ്. അദ്ദേഹം ഉണരണമെങ്കിൽ മുസ്ലിം സംഘടനകൾ പ്രകടനം നടത്തണം. ചുരുങ്ങിയ പക്ഷം ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ എങ്കിലും, എങ്കിൽ തീവ്രവാദികളാണ് സമരക്കാർ എന്നുള്ള പതിവ് പല്ലവിയെങ്കിലും പറഞ്ഞ അദ്ദേഹത്തിന് സായുജ്യമടയാമായിരുന്നു. ഇതിപ്പോ അതിലും വലിയ ഗതികേടിലാണ് ആഭ്യന്തരൻ. ആഭ്യന്തരൻ RSS ആയതുകൊണ്ടോ RSSകാർ ആഭ്യന്തരന്റെ ആളായതുകൊണ്ടോ എന്നറിയില്ല. അക്രമം നടത്താൻ RSS പദ്ധതിയിട്ടു, കലാപം നടത്താൻ RSS പദ്ധതിയിട്ടു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും ഒരു RSS നേതാവിനെ പോലും കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിൽ വെക്കാതിരിക്കാനുള്ള കരുതൽ, അത് അദ്ദേഹം എടുത്തു. അതൊരു വല്ലാത്ത കരുതൽ തന്നെയാണ്. എങ്കിലും കേരളത്തിൽ മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത് നടത്തിയ സംഘപരിവാർ പ്രകടനത്തിൽ നിന്ന് ഒരു മണിക്കല്ല് പോലും ഒരു മുസ്ലിം കേന്ദ്രത്തിലും ചെന്ന് പതിച്ചില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ദണ്ഡയും കുണ്ടയും കൊണ്ട് വന്നവരൊന്നും അതെടുത്ത് പ്രയോഗിച്ചില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോ? എന്തുകൊണ്ടാവും അത്? പിണറായി പോലീസിനെ ഭയന്നിട്ടാണോ? അതാവാൻ ഒരിക്കലും വഴിയില്ല. വത്സൻ തില്ലങ്കേരി നിയന്ത്രിക്കുന്ന പോലീസിനെ വത്സേട്ടന്റെ കുട്ടികൾ തന്നെ എന്തിന് ഭയക്കണം? അപ്പോൾ അതല്ല കാര്യം. കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ ഭയം സംഘപരിവാറിനെ പിടികൂടിയിരിക്കുന്നു. ഒരു സിനിമയിൽ മമ്മൂട്ടി കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ കേരളം പഴയ കേരളമല്ല എന്ന ഭയം. ഒരു കലാപം ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ കഴിയാത്തവരൊന്നുമല്ല RSSഉം സംഘപരിവാറും. അതിന് തക്ക ആളും അർത്ഥവും പിന്തുണയും അവർ കൊണ്ടുതാനും. പോരെങ്കിൽ കേന്ദ്രഭരണത്തിന്റെ തണലും. എന്നിട്ടും ഇന്റലിജൻസിന് കിട്ടിയ വിവരമനുസരിച്ച് കലാപത്തിന് കോപ്പുകൂട്ടിയിട്ടും അത് നടപ്പാക്കാതെ അവർ പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ചികിത്സ കൃത്യമായ സമയത്ത് നൽകിയതുകൊണ്ട് തന്നെയാണ്. ആ ചികിത്സ കൃത്യമായി ഫലിച്ചെങ്കിൽ ചികിത്സിച്ച ഡോക്ടറും മോശക്കാരനാകാൻ വഴിയില്ലല്ലോ. ഏകപക്ഷീയമായ ആക്രമണങ്ങളുടെ കാലം കഴിഞ്ഞെന്നും കൊടുത്താൽ അത് പലിശ സഹിതം തിരിച്ചു കിട്ടുമെന്നുമുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിരിക്കുന്നു. ഈ തിരിച്ചറിവ് സംഘപരിവാറിന് നൽകിയതിന് കാരണക്കാർ ആരായാലും
അവരെ നമുക്ക് ഹീറോ എന്ന് വിളിക്കാം, ദി റിയൽ ഹീറോ.